ആശ്വാസം നേടാൻ ജീവൻ നൽകും വചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയിലോ നിങ്ങളുടെ കയ്യിലെ മൊബൈലിലോ എൻ്റെ എളിയ സാന്നിധ്യവും ഈ സ്വരവും തിരുവചന പ്രസംഗത്തിനായി എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരായ എൻ്റെ മാതാപിതാക്കളോട് ഹൃദയപൂർവം നന്ദി പറഞ്ഞ് അവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. നെറ്റിയിൽ കുരിശു വരച്ച് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സ്നേഹപൂർവം അവർ പങ്കുവച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തിരുവചനം പങ്കുവച്ചു നൽകുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കട്ടെ. മാതാപിതാക്കളെക്കുറിച്ചും വിശ്വാസ കൈമാറ്റത്തെക്കുറിച്ചും രണ്ടു വാക്കുകൾ. മൂന്ന് തരത്തിലുള്ള മനുഷ്യരുണ്ട്, സ്വത്ത് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചില മനുഷ്യർ തങ്ങൾക്ക് കിട്ടിയ സ്വത്ത്, പൂർവികരായി കൈമാറിത്തന്ന സ്വത്ത് അവരുടെ അധ്വാനം കൊണ്ട് കുറേയേറെ വർദ്ധിപ്പിച്ച് പെരുപ്പിച്ച് മക്കൾക്ക് അഭിമാനത്തോടെ കൈമാറുന്നവർ. നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ സന്തോഷിക്കുക. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും വരുത്തില്ല ഈ കൈമാറി കിട്ടിയ സ്വത്തിൽ. പൂർവികർ കൈമാറിത്തന്ന സ്വത്ത് വലിയ അനക്കവും കോട്ടവും ഒന്നും കൂടാതെ മക്കൾക്ക് അതുപോലെ കൈമാറിക്കൊടുക്കും. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ ചെയ്യുന്നത് ഈ കൈമാറിക്കിട്ടിയ സ്വത്തുണ്ടല്ലോ അത് മുച്ചൂട് മുടിച്ച് കടവും ബാധ്യതയും മാത്രമായി മക്കൾക്ക് കൈമാറിക്കൊടുക്കും. പ്രിയമുള്ളവരെ, വിശ്വാസ കൈമാറ്റത്തിൻ്റെ കാര്യത്തിലും ഇപ്രകാരം മൂന്ന് കൂട്ടരുണ്ട്. ആദ്യത്തെ കൂട്ടരെ പോലെ ചിലർ, അവർ ചെയ്യുന്നത് കൈമാറിക്കിട്ടിയ വിശ്വാസം അവരുടെ അധിക പ്രാർത്ഥനയും അധിക പരിശ്രമവും കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ മാറ്റുകൂട്ടിയിട്ട് അഭിമാനത്തോടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറി കൊടുക്കുന്നവർ. രണ്ടാമതൊരു കൂട്ടർ, വലിയ വ്യത്യാസമൊന്നുമില്ല, പതിവ് പോലെയുള്ള ഞായറാഴ്ചത്തെ ദിവ്യ ബലി അർപ്പണം, വൈകുന്നേരത്തെ കുരിശുവര പ്രാർത്ഥന, അങ്ങനെ സാധാരണഗതിയിലുള്ള കൈമാറി കിട്ടിയതെന്തോ അതുപോലൊക്കെ തന്നെ മക്കൾക്ക് കൊടുക്കുന്നവർ. മൂന്നാമത്തെ കൂട്ടര്, അപ്പനമ്മമാർ കൈമാറിത്തന്ന വിശ്വാസത്തെ സ്വന്തം ജീവിതം കൊണ്ട് മുച്ചൂട് മുടിച്ചിട്ട് വിശ്വാസത്തിൻ്റെ കടവും ബാധ്യതയും മാത്രം മക്കൾക്ക് കൈമാറി കൊടുക്കുന്നവർ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ ഗണത്തിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ ഓർക്കണം, കാലമേറെ കഴിയുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ മക്കൾ ഓർക്കാൻ പോകുന്നത് നിരാശയോടെയായിരിക്കും. നല്ലതൊന്നും കൈമാറി തന്നില്ലല്ലോ എൻ്റെ അപ്പനും അമ്മയും എന്ന ചിന്തയോടെയായിരിക്കും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൈമാറി കൊടുക്കണ്ടേ, ദൈവത്തെ കൊടുക്കണ്ടേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഈശോയുടെ ബാല്യത്തെയും കൗമാരത്തെയും കുറിച്ച് സുവിശേഷം കുറിച്ചിട്ടിരിക്കുന്ന സുന്ദരമായ ഏകവാക്യം, അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു വന്നു. ഇതൊരു സമഗ്ര വളർച്ചയാണ്, പ്രായത്തിലുള്ള വളർച്ച, ഒരു ഫിസിക്കൽ കോഷ്യൻറ്റ്, ജ്ഞാനത്തിലുള്ള വളർച്ച, ഇൻ്റലക്ച്വൽ കോഷ്യൻറ്റ് IQ, ദൈവപ്രീതിയിലുള്ള വളർച്ച, ഒരു ഡിവൈൻ കോഷ്യൻറ്റ്, മനുഷ്യപ്രീതിയിലുള്ള വളർച്ച, ഒരു സോഷ്യൽ കോഷ്യൻറ്റ്. ഒരു മനുഷ്യന് ഏതൊക്കെ തലത്തിൽ വളരാമോ ആ തലത്തിലൊക്കെ ഈശോ വളരുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രായത്തിലും ജ്ഞാനത്തിലും ഈശോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ
വളർന്നു വന്നു എന്ന് സുവിശേഷം കുറിച്ചിടുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അവൻ വളർന്നെങ്കിൽ അവനെ ആരൊക്കെയോ വളർത്തിയിട്ടുണ്ട് എന്നു തന്നെ. അപ്പോൾ അതാരാണ്? മറ്റാരുമല്ല, യൗസേപ്പും അമ്മ മറിയവും. യൗസേപ്പ് ഈശോയ്ക്ക് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം സുവിശേഷത്തിലെങ്ങും യൗസേപ്പ് പറഞ്ഞതായി ഒരു വാക്കുപോലും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ യൗസേപ്പ് എന്താണ് ചെയ്തത്? യൗസേപ്പിൽ നിന്ന് ഈശോ എന്താണ് പഠിച്ചത്? ഈശോ യൗസേപ്പിനെ കണ്ടു പഠിക്കുകയായിരുന്നു. അതായത്, മറിയമെന്ന പെൺകുട്ടി അവളുമായി യൗസേപ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോൾ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞ യൗസേപ്പ് ചെയ്തതെന്താണ്? അവനവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് സുവിശേഷം കുറിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, യൗസേപ്പ് തീരുമാനിക്കുകയാണ്, ഇന്നു രാത്രിയിൽ ഞാൻ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ ഇന്നു രാത്രിയിൽ യൗസേപ്പ് നാട് വിട്ടു പോയാൽ ആർക്കാണതിൻ്റെ മെച്ചം? നാട്ടുകാർ പറയും, യൗസേപ്പ് ആ പാവം മറിയത്തെ ഗർഭിണിയാക്കി നാട് വിട്ടുപോയി എന്ന്. അങ്ങനെ എല്ലാ അപമാനവും എനിക്കിരിക്കട്ടെ. യഹൂദ നിയമത്തിൻ്റെ ആക്രോശങ്ങൾക്ക്, കല്ലേറുകൾക്ക് മറിയത്തെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തിട്ട് അപമാനവും ആക്രോശങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളുമൊക്കെ എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് യൗസേപ്പ് നാട് വിട്ടു പോകാൻ തീരുമാനിച്ച് ഭാണ്ഡക്കെട്ട് കെട്ടുകയാണ്. അവൻ്റെ മുമ്പിലേക്കാണ് ദൈവം തമ്പുരാൻ തോറ്റിറങ്ങി വന്ന് ചോദിക്കുന്നത്, യൗസേപ്പേ, നിനക്കെങ്ങനെ കഴിയുന്നു ഇത്ര വലിയ മഹാത്യാഗം ചെയ്യുവാൻ? നിനക്കെങ്ങനെ കഴിയുന്നു? നിനക്കെൻ്റെ കുഞ്ഞിൻ്റെ അപ്പനാകാമോ? നീ അവന് ഈശോ എന്ന് പേരിടണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ പിതൃത്വം യൗസേപ്പിന് കൈമാറുകയായിരുന്നു ദൈവം. യഹൂദ നിയമമനുസരിച്ച് അപ്പനാണ് കുഞ്ഞിന് പേരിടേണ്ടത്. യൗസേപ്പിനോട് പറയുകയാണ്, നീ അവൻ ഈശോ എന്ന് പേരിട്. സ്വയം മറന്ന് അമ്മ മറിയത്തിന് മുന്നി മിശിഹായ്ക്കും വേണ്ടി സംരക്ഷണത്തിൻ്റെ കോട്ട കെട്ടിയവനാണ് യൗസേപ്പ്. ഈ യൗസേപ്പിനെ കണ്ടാണ് ഉണ്ണി മിശിഹ വളർന്നു വന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സുവിശേഷത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈശോയുടെ മുമ്പിലേക്ക് പാപിനിയായ സ്ത്രീയെ യഹൂദര് വലിച്ചിഴയ്ക്കുന്നുണ്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി. ഈശോ എന്താ ചെയ്തത്? ഈശോ ചെയ്തത് കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതി. ഈശോ എന്തായിരിക്കും നിലത്തെഴുതിയത്? പല ഉത്തരങ്ങളും പല വ്യാഖ്യാനങ്ങളും ഒക്കെയുണ്ട്. എങ്കിലും എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്ന ഒരു ചെറിയ ആശയം പറയട്ടെ. ഈശോ കുനിഞ്ഞിരുന്ന് നിലത്തെഴുതിയത് യൗസേപ്പെന്നായിരിക്കും. ഈശോ കുനിഞ്ഞിരുന്നു നിലത്തെഴുതിയത് യൗസേപ്പെന്നായിരിക്കും. എന്താ കാരണം? ഈശോയ്ക്ക് പെട്ടെന്ന് യൗസേപ്പിനെ ഓർമ്മ വന്നു. യൗസേപ്പില്ലായിരുന്നെങ്കിൽ, എൻ്റെ അപ്പനില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയും ഈ കിടപ്പ് കിടന്നേനെ. യൗസേപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട്, എൻ്റെ അപ്പനുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് എൻ്റെ അമ്മയും ഞാനും ഭൂമിയിലുണ്ട്. ആ യൗസേപ്പിൻ്റെ മകനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ യൗസേപ്പിനോളം ഞാനും വളരണമെന്ന് തീരുമാനമെടുത്തിട്ട് അവൾക്കു വേണ്ടി സംരക്ഷണത്തിൻ്റെ രേഖ വരയ്ക്കുകയാണ് ഈശോ. കണ്ടോ, അപ്പൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മക്കൾ മറന്നുപോകും. പ്രിയപ്പെട്ട അപ്പന്മാരെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ അധികമൊന്നും പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് ധരിക്കേണ്ട. സൗകര്യപൂർവം അവർ മറന്നുപോകും. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത്, യൗസേപ്പ് ചെയ്തത്, ഈശോ ആവർത്തിച്ചതുപോലെ നിങ്ങൾ ചെയ്യുന്നത്, അത് നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിലെ നന്മയാണെങ്കിൽ അത്, നിങ്ങൾ ഏർപ്പെടുന്ന തൊഴിലിനോട് നിങ്ങൾക്കുള്ള കൂറാണെങ്കിൽ അത്, വീടിനുള്ളിൽ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളുടെ പ്രത്യേകതയാണെങ്കിൽ അത്, അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആവർത്തിക്കും. ഇത് അപ്പന്മാർ കേൾക്കേണ്ട പാഠമാണ്. മറ്റൊരാളെ കൂടി അപ്പന്മാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ നൽകട്ടെ. കുരിശിൻ്റെ വഴിയിൽ ഒരു കഥാപാത്രമുണ്ട്, നമ്മൾ കാലങ്ങളായി ചൊല്ലി കേട്ട ഒരു കഥാപാത്രം. ഈശോയുടെ കുരിശ് ചുമന്ന ശിമയോൻ. കൗറീൻകാരനായ ശിമയോനെക്കുറിച്ചൊരു വിശേഷണമുണ്ട്. എന്താണത്? അയാൾ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ അലക്സാണ്ടറും റൂഫസും? കാലമേറെയായി ചൊല്ലുന്നുണ്ടല്ലോ, ആരാണ് ഈ അലക്സാണ്ടറും റൂഫസും? അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവാണ് ഷിമയോൻ എന്ന് പറയണമെങ്കിൽ കേൾക്കുന്നവർ ആരെ അറിഞ്ഞിരിക്കണം? അലക്സാണ്ടറിനെയും റൂഫസിനെയും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയുമോ,
ആരാണ് അലക്സാണ്ടറും റൂഫസുമെന്ന്. അലക്സാണ്ടറും റൂഫസും ആദിമസഭയിലെ വചനപ്രഘോഷകരായിരുന്നു, പൗലോസിൻ്റെ ശിഷ്യന്മാരായിരുന്നു. ആദിമസഭയ്ക്ക് ഇത് മനസ്സിലാകും. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്കിടയിലുള്ള അലക്സാണ്ടറും റൂഫസുമില്ലേ, ആ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായ ഷിമയോനാണ് അന്ന് കുരിശെടുത്തതെന്ന്. എന്താണ് ഇത് നമുക്ക് നൽകുന്ന പാഠം? അപ്പന്മാർ ഈശോയുടെ സ്ലീവാപാതയിൽ നടന്നാൽ, അവൻ്റെ കുരിശെടുത്താൽ മക്കൾ വേറെങ്ങും പോകില്ല, സുവിശേഷത്തിൻ്റെ വഴിയെ, കുരിശിൻ്റെ വഴിയെ നടക്കും. പ്രിയപ്പെട്ട അപ്പന്മാരെ, സ്ലീവാപാതയിലാണോ നിങ്ങൾ നടക്കുന്നതെന്ന് ആത്മശോധന ചെയ്യുക. യൗസേപ്പ് ഈശോയെ വളർത്തിയതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി മറിയം എപ്രകാരമാണ് ഈശോയെ വളർത്തിയതെന്ന് അതിൻ്റെ ഒരു പാഠം മാത്രം നമുക്കൊന്ന് ധ്യാനിക്കാം. അത് മനസ്സിലാകണമെങ്കിൽ കാൽവരിയുടെ നെറുകയിലേക്ക് നമുക്കൊന്ന് നോക്കണം. കുരിശിൽ ഈശോ ഇരുകരവും വിരിച്ചു പിടിച്ചുകൊണ്ടൊരു നിലവിളി നടത്തുന്നുണ്ട്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാന്റെ നിലവിളി എന്താണ്? ഈശോ കുരിശിൽ നടത്തിയ നിലവിളി, ഏൽ ഏൽ ലാമാ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു? ഈ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാന്റെ നിലവിളിയാണത്. ദൈവം പോലും അപ്പൻ പോലും ഉപേക്ഷിച്ചല്ലോ എന്ന് തോന്നിപ്പോയ നേരങ്ങൾ. ആ നിമിഷത്തിനപ്പുറത്ത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ, ശാന്തതയോടെ ഈശോ പറയുന്ന ഒരൊറ്റ വാക്യമുണ്ട്, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് ഈശോയെ ആര് പഠിപ്പിച്ചതാണ്? ഇത് ഈശോയെ അമ്മ മറിയം പഠിപ്പിച്ചതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അമ്മമാര് കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്ന താരാട്ടുപാട്ടാണ് 31 സങ്കീർത്തനം. പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നത് 31 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യമാണ്. അമ്മ മറിയത്തിൻ്റെ കൈകളിലിരുന്ന് ഉണ്ണിമിശിഹ പാടിക്കേട്ടിരുന്നു, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. കണ്ടോ, ജീവിതത്തിൻ്റെ നിർണായക നിമിഷത്തിൽ കാൽവരിയുടെ നെറുകയിൽ കുരിശേറിയവന് അപ്പൻ പോലും കൈവിട്ടു പോയെന്ന് തോന്നിയ നേരത്ത്, ദൈവം പോലും കൂട്ടില്ല എന്ന് തോന്നിയ നേരത്ത് അവന് തുണയായത് അവൻ്റെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അവന് തുണയായത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളും ഇത്തരം അനുഭവങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട്. ദൈവം പോലും കൂട്ടില്ല എന്ന് തോന്നിപ്പോകുന്ന നേരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വലിച്ചെറിയപ്പെടുന്നുണ്ട്. ആ നേരത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നാവിലുണ്ടാകുമോ, അമ്മേ നീ പഠിപ്പിച്ചൊരു പ്രാർത്ഥന? അങ്ങനെ ഒരു പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്ക്. എൻ്റെ അതിരൂപത അംഗമായ ഷാജി തുമ്പേച്ചറയിൽ അച്ഛൻ്റെ ഒരു കവിതയുണ്ട്, അമ്മ എന്ന തലക്കെട്ടിൽ. ഈ കവിതയുടെ പശ്ചാത്തലം അമ്മ മരിച്ചു കിടക്കുകയാണ്. വീടിൻ്റെ മുറ്റത്ത് വെള്ളവിരിച്ച മേശമേൽ അമ്മയുടെ ചലനമറ്റ ശരീരം കിടത്തിയിരിക്കുകയാണ്. ഈ ശരീരത്തെ നോക്കി മകൻ പാടുന്ന പാട്ടാണ് അമ്മ എന്ന കവിത. മകൻ പാടിത്തുടങ്ങുകയാണ്, നൊന്തുപെറ്റ സ്നേഹമേ, പേറ്റുനോവിൻ്റെ പേരിൽ ഒരു 10 പൈസ പോലും പറഞ്ഞു വാങ്ങാത്ത സ്നേഹമേ, നീ സ്വയം ഒതുങ്ങിയും ഞെരുങ്ങിയും വെച്ചു വിളമ്പിയ വാത്സല്യവും എന്ന് പറഞ്ഞ് ഈ അമ്മയെ നോക്കി പാടിത്തുടങ്ങുന്ന മകൻ കവിതയുടെ മധ്യഭാഗം എത്തുമ്പോൾ എന്തു പറഞ്ഞാണെന്നറിയുമോ കരയുന്നത്? മകൻ അമ്മയെ നോക്കി പാടുകയാണ്, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ, നാവൊന്നു തെറ്റിയാൽ നന്നാല് 16 പ്രാവശ്യം ചൊല്ലിപ്പഠിപ്പിച്ച സ്നേഹമേ, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ, നാവ് ഒന്നു തെറ്റിയാൽ നന്നാല് 16 പ്രാവശ്യം ചൊല്ലിപ്പഠിപ്പിച്ച സ്നേഹമേ. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ നാവ് ഒന്നു തെറ്റിയാൽ 4 4 16 പ്രാവശ്യം എന്നെ ചൊല്ലിപ്പഠിപ്പിച്ച എൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നതെന്ന്, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച എനിക്ക് ദൈവത്തെ കാട്ടിത്തന്ന എൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാണ് മകൻ കരയുന്നത്. പ്രിയമുള്ള അമ്മമാരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുമൊക്കെ മരിക്കും. നിങ്ങളൊക്കെ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തു പറഞ്ഞായിരിക്കും കരയാൻ പോകുന്നത്? ദേ കിടക്കുന്നു തള്ള, സമയത്തിന് ചോറ് വിളമ്പി തരാഞ്ഞ്, സ്വത്ത് വീതം വെച്ചപ്പോൾ എന്നെ പറ്റിച്ചെല്ലാം അവന് കൊടുത്ത തള്ളയാണ് ഈ കിടക്കുന്നതെന്നൊക്കെ പറയും. അല്ലാതെ നിങ്ങളിൽ ആ
നിങ്ങളിൽ ആരുടെ മക്കൾ പറഞ്ഞു കരയും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മയാണ് ഈ കിടക്കുന്നതെന്ന്. പ്രിയമുള്ള മാതാപിതാക്കളെ, വിശ്വാസ കൈമാറ്റത്തെക്കുറിച്ച്, മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്ക്, മക്കൾക്ക് ദൈവത്തെ കൊടുക്കുക. നിങ്ങൾ ഏറ്റവും നല്ലതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു, ഏറ്റവും നല്ല സ്കൂളിൽ ചേർക്കുന്നു, നല്ല ട്യൂഷൻ കൊടുക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഏറ്റവും നന്മയായ, പരമ നന്മയായ ദൈവത്തെ കൊടുക്കാൻ മറക്കുന്നു? കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കുക. മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. രണ്ടാമതായി പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയും വെറുതെയായി പോകില്ല. ഇത് ഞാൻ പറയുന്നതല്ല, സുവിശേഷം പഠിപ്പിക്കുന്ന പാഠമാണ്. നോക്കിക്കോ നിങ്ങൾ സുവിശേഷത്തിൽ, അത് കാനാൻകാരി സ്ത്രീയാണെങ്കിലും ജേറോസ് ആണെങ്കിലും നായിനിലെ വിധവയാണെങ്കിലും സ്വന്തം മക്കൾക്കു വേണ്ടി തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അവൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, അവർ നടക്കുന്ന വഴിയെ ഓർത്ത് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, ചെയ്യേണ്ട കാര്യം ഒരല്പമൊന്ന് പുറകോട്ടിറങ്ങിയിട്ട് വീടിൻ്റെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ ഒരു തിരി കത്തിച്ചു വെച്ചിട്ട് അവിടെ മുട്ടിന്മേൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിശ്ചയമായും ഉത്തരം തരും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. രണ്ടാമത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊക്കെ, മാതാപിതാക്കളെ, നിങ്ങൾക്കൊക്കെ വിരിച്ച കരങ്ങളും വലിയ ചെവികളും ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കൊക്കെ വിരിച്ച കരങ്ങളും വലിയ ചെവികളും ഉണ്ടായിരുന്നെങ്കിൽ, ഈ വിരിച്ച കരങ്ങൾ ആരെ കണ്ട് പഠിക്കേണ്ടതാണത്? വിരിച്ച കരങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിനെ കണ്ട് പഠിക്കണം. മകന്റെ തിരിച്ചു വരവിന് വേണ്ടി വിരിച്ച കരങ്ങളുമായി കാത്തു നിൽക്കുന്ന പിതാവ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളൊന്നും, വീട് വിട്ടു പോയവരൊന്നും തിരികെ വരാത്തത് ആരും വിരിച്ച കരങ്ങളുമായി കാത്തു നിൽക്കാനില്ല എന്ന അവരുടെ ചിന്തയാണ്. കുഞ്ഞുങ്ങൾ തിരികെ വരട്ടെ, എന്ത് കാരണത്താൽ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് വീട് വിട്ടു പോയവരാണെങ്കിലും തിരികെ വരട്ടെ. തിരികെ വരുമ്പോൾ ഒരു ചെറു വാക്കുകൊണ്ട് പോലും അവരെ നമുക്ക് വേദനിപ്പിക്കാതിരിക്കാം. പുതിയ മോതിരമണിയിക്കാം, പുതിയ വസ്ത്രമണിയിക്കാം, അവർക്ക് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് തിരിച്ചു വരെ ഉത്സവമാക്കി മാറ്റാം നമുക്ക്. രണ്ടാമത്തെ കാര്യം അതിനോട് ചേർത്ത് പറഞ്ഞത്, വിരിച്ച കരങ്ങളും വലിയ ചെവികളും ഉണ്ടായിരിക്കട്ടെ. അവരെ കേൾക്കാൻ നിങ്ങൾക്ക് വലിയ ചെവികൾ ഉണ്ടായിരിക്കണം. തുറന്ന ചെവികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒരു ചെറിയ അനുഭവമാണ്. ഞാൻ ധ്യാനിപ്പിക്കാനും ക്ലാസ് എടുക്കാനുമൊക്കെ പോയി തുടങ്ങുന്ന കാലം, അച്ഛനായിട്ടില്ല, ലോഹ പോലും ഇട്ടിട്ടില്ല, അതിനും മുമ്പുള്ള കാലം, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളെ ധ്യാനിപ്പിക്കാൻ ചെന്നു. മൂന്ന് ദിവസത്തെ ധ്യാനമാണ്. ആദ്യ ദിവസം കഴിഞ്ഞു. രണ്ടാം ദിവസമായപ്പോൾ കന്യാശ്രീയമ്മ വന്ന് പറഞ്ഞു, ബ്രദറെ, കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഞാൻ ആ സിസ്റ്ററിനോട് സ്നേഹത്തോടെ പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് കൗൺസിലിംഗ് നടത്താനൊന്നും അറിഞ്ഞുകൂടാ. സിസ്റ്റർ പറഞ്ഞു, സാരമില്ല, ബ്രദർ അവിടെ ചെന്നിരുന്നാൽ മതി, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറയും, അതിനെ കുറച്ച് അഡ്വൈസൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. ഞാനൊരു ക്ലാസ് റൂമിൽ ചെന്നിരുന്നു. ആദ്യം ഒരു കുട്ടി വന്നു, നോക്കിയിട്ട് ഇറങ്ങിയങ്ങ് പോയി. ഞാൻ പുറത്തേക്ക് ചെന്ന് സിസ്റ്ററിനോട് ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ കൊച്ചങ്ങ് പോയത് എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയുകയാണ്, ആ കൊച്ചിന് ബ്രദറിനെ കണ്ടിട്ട് അത്ര പിടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയതാണെന്ന്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ധൈര്യം മുഴുവൻ ആ വഴിക്കങ്ങ് പോയി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു കൊച്ചെങ്കിലും വന്ന് ഈ പറഞ്ഞത് എനിക്ക് ഒരു കൗൺസിലിംഗ് ഒന്ന് നടത്തിയിരുന്നെങ്കിൽ എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നണ്ടേ അതിനുവേണ്ടി. അടുത്തൊരു കുട്ടി കയറി വന്നു. അവൾ വന്ന് എൻ്റെ മുമ്പിലുള്ള കസേരയിൽ വന്നിരുന്നു. പ്രിയമുള്ളവരെ, അവൾ അവിടെ വന്നിരുന്നിട്ട് 17 വയസ്സുള്ള കൊച്ച് ഈ ചെറിയ പ്രായത്തിനിടയിൽ അവൾ സ്വയം നശിച്ചു പോയതിൻ്റെയും അവളുടെ പ്രിയപ്പെട്ടവർ പോലും അവളെ നശിപ്പിച്ചതിൻ്റെയും കഥകൾ പറയാൻ തുടങ്ങി. അവൾ എൻ്റെ മുമ്പിലിരുന്ന് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഇവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനും അവളുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കുറേ നേരം അങ്ങനെ കരച്ചിൽ കഴിഞ്ഞു. ഈ പെൺകുട്ടികളുടെ കരച്ചിലിനൊരു ഗുണമുണ്ട്, ഈ കൺമഷി ഇളകി തുടങ്ങുമ്പോൾ അവരുടെ കരച്ചിൽ നിൽക്കും. അതാണ് അവരുടെ ഒരു എൻ പോയിൻ്റ്.
അപ്പോൾ കൺമഷിയൊക്കെ ഒഴുകി വരുന്നറിഞ്ഞപ്പോൾ ഈ കൊച്ചു കരച്ചിലൊക്കെ നിർത്തി. പിന്നെ തേങ്ങലടി മാത്രമേ ഉള്ളൂ, ടൗവല് കൊണ്ട് മുഖമൊക്കെ ഒപ്പി അവൾ ഡീസൻ്റായി. അങ്ങനെ ഡീസൻ്റ് ആയിട്ട് ഇരുന്നിട്ട് എന്നെ നോക്കുമ്പോൾ അവൾ നോക്കുന്ന, അവൾ കാണുന്ന കാഴ്ച, ഞാൻ അപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കരച്ചിൽ തീരുന്നില്ല. ഈ പെങ്കൊച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തോളെ തട്ടിയിട്ട് പറയുകയാണ്, ബ്രദറെ കരയണ്ട, പോട്ടെ, സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ട് ആ പെങ്കൊച്ച് ആ വഴിക്കങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ അവിടെ ഇരുന്ന് തകർന്നിരിക്കുകയാണ്. പക്ഷെ പിന്നത്തെ ധ്യാന ദിവസങ്ങളിൽ അന്ന് ഉച്ച കഴിഞ്ഞും പിറ്റേന്നും ഞാൻ കണ്ട കാഴ്ച, ഈ കൊച്ച് നല്ല മിടുക്കിയായിട്ട് ചിരിച്ച് സന്തോഷത്തോടെ മുഖത്ത് നല്ല പ്രകാശത്തോടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ഇവളുടെ ചിരികളിയും ഇവളുടെ ഈ സന്തോഷവുമൊക്കെ കണ്ടപ്പോൾ ഞാൻ അവളെ വിളിപ്പിച്ചു. ഞാൻ അവളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, മോളെ നീ വേറെ ആരുടെയെങ്കിലും അടുത്ത് കൗൺസിലിങ്ങിന് പോയോ? എന്താ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചനോട് പറയുകയാണ്, ബ്രദറെ ഞാൻ വേറെ എങ്ങും കൗൺസിലിങ്ങിന് പോയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് സംഭവിച്ചത്, എന്താ ഈ മാറ്റം വരുന്നതിൻ്റെ കാരണം എന്താ? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ബ്രദറെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഒരാളിരുന്ന് കേട്ടു തന്നു. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഒരാളിരുന്ന് കേട്ടു തന്നു. രണ്ടാമത് എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ കൂടെ ഒരാളിരുന്ന് കരഞ്ഞു. എനിക്കത്രയും മതിയായിരുന്നു. ശരിക്കും വീണ്ടും എൻ്റെ കണ്ണു നിറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിച്ചത്, ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുകയാണ്, ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുകയാണ്, ഈ കുഞ്ഞിന് പറയാനുള്ളത് കേൾക്കാൻ നേരമില്ലെങ്കിൽ, ഈ കുട്ടിയോടൊപ്പം അല്പം നേരം ഇരുന്നൊന്ന് കരയാൻ നേരമില്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുകയാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കരയാനുണ്ട്. നമ്മുടെ അടുത്തിരുന്ന് അവർക്കൊന്ന് ഇടറിപ്പോകുമ്പോൾ ആദ്യമേ തന്നെ അവരുടെ നേരെ ആക്രോശിക്കരുത്, പിന്നെ അവർ വരില്ല. അവരെ ചേർത്ത് പിടിക്ക്, അവർക്ക് കുറച്ച് പറയാനുണ്ടത് കേൾക്ക്. വിരിച്ച കരങ്ങളും തുറന്ന ചെവികളും ഉണ്ടാകട്ടെ നമുക്ക്. ഒടുവിലായി അവസാനമായി പറയാനുള്ള കാര്യം, ഓർമ്മകൾ പങ്കുവെക്കണം കുഞ്ഞുങ്ങളുമായി. ഇത് ഇത്തവണ എൻ്റെ ഇടവകയായ കോട്ടയം ലൂർദ് പള്ളിയിൽ പെസഹ വ്യാഴാഴ്ച ദൈവജനത്തോട് പങ്കുവച്ച ഒരു ചെറിയ ആശയമാണ്. പെസഹ കടന്നു പോകലാണ് ഒരു ഓർമ്മയുടെ പുതുക്കലാണ് പെസഹ. പെസഹായുടെ മെനു എന്താണെന്ന് അറിയുമോ? പെസഹായുടെ മെനു ഒരു പോറിഡ്ജ്, ഒരു കുറുക്ക് രൂപത്തിലുള്ളൊരു ഭക്ഷണം, ഒപ്പം പുളിപ്പില്ലാത്ത അപ്പം, കയ്പുള്ള ഇലകൾ. എന്തിനാണ് ഇത് വെക്കുന്നത്? ഇത് വെക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്, ഇസ്രായേൽ ജനത്തിന് വ്യക്തമായ ഉദ്ദേശം. ഈ പോറിഡ്ജ്, കുറുക്ക് രൂപത്തിലുള്ള ഈ ഭക്ഷണം സൂചിപ്പിക്കുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ കാലത്ത് ചാന്ത് കുഴച്ച് നമ്മുടെ പൂർവികർ പണിയെടുത്തിരുന്നു മക്കളെ എന്ന് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കുറുക്ക് ഭക്ഷണം. പുളിപ്പില്ലാത്ത അപ്പമോ? നമ്മുടെ കാർന്നവന്മാർക്ക് അന്ന് ഈ അപ്പം ഒന്ന് പുളിച്ചു കിട്ടാനുള്ള നേരം പോലും നിൽക്കാൻ പറ്റില്ലായിരുന്നു, ഇറങ്ങി ഓടണമായിരുന്നു. അവരുടെ അധ്വാനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുളിപ്പില്ലാത്ത ഭക്ഷണം. കയ്പുള്ള ഇലകളോ? നമ്മുടെ പൂർവികര് വല്യപ്പന്മാർ വല്യമ്മമാരൊക്കെ കടന്നുപോയ കയ്പുള്ള അനുഭവങ്ങളെ നീ ഇപ്പോൾ ഓർത്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കയ്പുള്ള ഇലകൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്. ഇതെന്താ കാര്യമെന്നറിയാമോ? സൈക്കോളജിയും മെൻ്റൽ സയൻസും ഒന്നും ഇത്രയധികം വളരാത്ത കാലത്ത് ഇസ്രായേൽ ജനം അന്ന് തിരിച്ചറിഞ്ഞു പൂർവികരുടെ വേദനകൾ, അവർ അനുഭവിച്ച ക്ലേശങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കണം, അതിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കണമെന്ന്. നമ്മുടെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റുന്ന വലിയ അപകടം നമ്മൾ വലിയ പുണ്യം പോലെ പറയുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പാടും അല്ലലും ഒന്നും അറിയിച്ചിട്ടില്ലെന്ന്, മണ്ടത്തരമാണത്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക, എൻ്റെ മക്കളെ, നിങ്ങൾ പിറന്നത് സ്വർണ്ണക്കരണ്ടിയുമായിട്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ അപ്പൻ പിറന്നത് അങ്ങനെയല്ല, നിങ്ങളുടെ വല്യപ്പൻ വന്നത് അങ്ങനെയല്ലെന്ന് തീർത്ത് പറഞ്ഞു കൊടുക്ക. ഒരുപാട് അധ്വാനമുണ്ടെന്ന്, ദൈവത്തിൽ ശരണപ്പെട്ട് പണിയെടുത്തതിൻ്റെ വിയർപ്പൊഴുക്കിയതിൻ്റെ ഫലമാണ് എൻ്റെ കുഞ്ഞെ ഈ കാണുന്നതൊക്കെ എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ഒരു സംസ്കാരം, കൈപ്പിലകൾ കഴിപ്പിക്കുന്ന, ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുക. പ്രിയമുള്ളവരെ, വിശ്വാസ കൈമാറ്റത്തെക്കുറിച്ചാണ്, മാതാപിതാക്കൾ മക്കളെ വളർത്തേണ്ട രീതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. ആദ്യം പറഞ്ഞു, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, അവർക്ക് ദൈവത്തെ കൊടുക്കുക. രണ്ടാമത് പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തിയേറിയ പ്രാർത്ഥനകൾ ഉയർത്തണം. മൂന്നാമത്, വിരിച്ച കരങ്ങളും തുറന്ന ചെവികളും ഉണ്ടായിരിക്കട്ടെ. നാലാമത്, ഓർമ്മകൾ സമ്മാനിക്കുക കുഞ്ഞുങ്ങൾക്ക്, പഴയ കാര്യങ്ങൾ, ദൈവാശ്രയത്തിൻ്റെ കഥകൾ, ദൈവാനുഗ്രഹത്തിൻ്റെ കഥകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒടുവിലായ ഒരു കാര്യം കൂടി, നിയമാവർത്തന പുസ്തകം 6:4, ദൈവം പറയുന്നു, ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം.
ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നിയമാവർത്തനം 6:7, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അടയാളത്തെ, വിശുദ്ധ കുരിശിനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ അടയാളമായും കയ്യിൽ അടയാളമായും വരച്ചു കൊടുക്ക്. വിശ്വാസം കൈമാറിക്കൊടുക്ക് കുഞ്ഞുങ്ങൾക്ക്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.